ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഒരു 4-5 സിറം കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലത്തിനനുസരിച്ചുള്ള സിറം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കരിമേഷി ഫാമിലി, ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അപ്ഡേറ്റ് അല്ലേ. അപ്ഡേറ്റ് ആദ്യം തന്നെ ലിപ്സ്റ്റിക്കിലേക്ക് നമുക്ക് പോവാം. ലിപ്സ്റ്റിക്ക് ഒരു പുതിയതാണ്, ഇതാണ് കേട്ടോ ആള്, സോറി ആളെന്ന് പറയാൻ പാടില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു സബ്സ്ക്രൈബർ. അപ്പോൾ ഇതാണ് NYBAയുടെ റൺവേ മാറ്റ് ലിപ്സ്റ്റിക് വിത്ത് ആർഗൻ ഓയിൽ, പുതിയൊരു ലോഞ്ചാണ്. അതിൽ ലിറ്റ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്, നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. എനിക്കൊന്ന് ഫെയർ സ്കിന്നേക്കാളും ഇത്തിരി കൂടി മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോണ് ചേരുന്ന ഒരു കളറാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് അടുത്തത് കമ്മല്, ഇത് ഞാൻ ദാ എന്താണ് ഇല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഈ ഒരു ഇത് ഇതൊരു കുർത്തയാണ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാം എനിക്ക് മെറൂൺ ഇഷ്ടമല്ലാന്ന്, പക്ഷെ ഇതിന്റെ ഒരു കട്ട് ആ ഒരു പാറ്റേൺ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിന്റെ ഹോള് ചെയ്തിട്ടുണ്ട്, ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കാര്യം, ഈ ഒരു കുർത്ത നിങ്ങളിപ്പോ സപ്പോസ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരു സൈസ് എക്സ്ട്രാ, അതായത് നിങ്ങളിപ്പോ ഒരു സ്മോൾ ആണെങ്കിൽ മീഡിയം വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് അലക്കുമ്പോഴേക്കും ചുരുങ്ങും, പക്ഷെ നല്ല എന്താ പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, ഇപ്പോൾ എസ്പെഷ്യലി നമ്മുടെ ഈ സമ്മർ ടൈമിൽ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഒരു നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് കേട്ടോ. കാരണം എന്താ, ഇതിപ്പോ ഞാൻ സ്മോൾ ആണ്, ഇത് ഇല്ല ഇത് മീഡിയം ആണ് ഞാൻ വാങ്ങിച്ചത്, പക്ഷെ ഇട്ടപ്പോ എനിക്ക് കറക്റ്റ് ആയിരുന്നു. ഇപ്പൊ ഇതാ കുറച്ചൊരു അലക്കി കഴിഞ്ഞ് ഇടുമ്പോഴേക്കും കുറച്ചൊന്ന് ഇത് ടൈറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഒന്നും പെർഫെക്റ്റ് ആണ്. പോക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഹോൾ വീഡിയോ നിങ്ങൾ കാണുക കേട്ടോ. എന്നിട്ട് ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്ക, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുർത്തയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും ഫേസ് സിറം ആണ്. ഫേസ് സിറം കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നു, ചേച്ചി ഫേസ് സിറത്തിനെ പറ്റി ഒരു വീഡിയോ ഇട്, എന്തൊക്കെയാണ് ഫേസ് സിറം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എപ്പോഴാണ് ഫേസ് സിറം ഉപയോഗിക്കേണ്ടത്, ചില ഫേസ് സിറം ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് സ്കിന്നിൽ ഒരു ഒരു ഇറിറ്റേഷൻ പോലെ തോന്നും, എന്തുകൊണ്ടാണ് അതെന്നുള്ളത്, അതോടൊപ്പം കുറച്ച് പുതിയ സിറം കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഫേസ് സിറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറേ നല്ല ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ ഒരു കുഞ്ഞ് ഇത്രയുള്ള ബോട്ടിലേക്ക് നിങ്ങൾക്ക് തരുന്നതാണ്. അതായത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ് എപ്പോഴും ഫേസ് സിറം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കുറേ ന്യൂട്രിയൻസ് ഒരു കുഞ്ഞ് ബോട്ടിലാക്കി തരുന്നതാണ് നോർമലി ഫേസ് സിറം എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ് സിറം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ സ്കിന്നിനെ, അതായത് സെല്ലിന്റെ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്തിട്ട് പുതിയ സ്കിൻ ഉണ്ടാക്കും. ആ ഒരു പുതിയ സ്കിൻ വരുമ്പോഴാണ് നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല യങ് ആൻഡ് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനെ കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യും. നല്ലൊരു സിറമാണ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ അത് കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ കൊളാജനാണ് നമ്മുടെ ഈ ഫേസ് ഏജ് ആവുമോറും തൂങ്ങാതെയും പിന്നെ പിന്നെ എന്താണ് റിങ്കിൾസ് ചുളിവൊക്കെ വരാതെ സൂക്ഷിക്കുന്ന ഒരാളെന്ന് സൂക്ഷിക്കുന്നത് കൊളാജനാണ്. അപ്പൊ ആ ഒരു കൊളാജിന്റെ പ്രൊഡക്ഷനെ അവർ കൂട്ടും. മൂന്നാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് സിറം ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര ഡൾ ആയിട്ടുള്ള സ്കിൻ, നല്ലൊരു സിറം ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര ഡൾ ആയിട്ടുള്ള സ്കിന്നും ഈവൻച്വലി ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ എന്നല്ല ഞാൻ പറയുന്നത്, സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവർ പറയുന്ന പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് ഡൾ ആയിട്ടുള്ള ഫേസും നന്നായിട്ട് സ്കിൻ ടോൺ നന്നായിട്ട് ഈവൻ ആകും, ബ്രൈറ്റ് ആകും. ഓക്കെ, അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിൻലി ഫേസ് സിറം ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം ഏത് ഫേസറാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്. അത് നിങ്ങളുടെ പ്രോബ്ലം അനുസരിച്ചിരിക്കും. ചിലവർക്ക് ലാർജ് പോർസിന് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലവർക്ക് ആക്നെ പാടുകൾ ഉണ്ടായിരിക്കും, ചിലവർക്ക് ഏജിങ്ങിനുള്ള പ്രോസസ്സിനുള്ള സിറായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് വൈറ്റൻ ബ്രൈറ്റൻ ചെയ്യാനുള്ള സിറായിരിക്കും. അപ്പൊ ഏതാണ് നിങ്ങളുടെ ആവശ്യം അതിനനുസരിച്ച് ഒരു വേണം സിറം തിരഞ്ഞെടുക്കാൻ. ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഒരു 4-5 സിറം കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലത്തിനനുസരിച്ചുള്ള സിറം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് എപ്പോഴൊക്കെയാണ് സിറം ഉപയോഗിക്കുന്നുള്ളത്. നിങ്ങൾക്ക് ഡെയിലും നൈറ്റിലും സിറം ഉപയോഗിക്കാം. ഡെയിലി ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലെൻസിങ്ങും ടോണിങ്ങും ചെയ്യുന്നവരാണെങ്കിൽ ആ രണ്ട് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നേരെ സിറം രണ്ടോ മൂന്നോ ഡ്രോപ്പ് സിറം എടുത്തിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. അതേസമയം ടോണർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ലെൻസിങ് ചെയ്ത് അപ്പം തന്നെയാണ് സിറം ഉപയോഗിക്കേണ്ടത്. കാരണം സിറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി നമ്മുടെ സ്കിന്നിലേക്ക് ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള ഒരാളാണ്, പുറത്തിരിക്കാനുള്ളത് അല്ല. അപ്പോൾ അത്
അതുകൊണ്ട് ഒരു നന്നായിട്ട് ഒരു 2 to 3 minutes നന്നായിട്ട് ഒന്ന് മെസ്സാജ് ചെയ്യുക, അത് സോറി 2 to 3 seconds നന്നായിട്ട് മെസ്സാജ് ചെയ്യുക. എന്നിട്ട് മാത്രം ഒരു 2 to 3 minutes ശേഷം മാത്രം നിങ്ങൾ മോയ്സ്ചറൈസർ എന്ന പടിയിലേക്ക് പോകുക. ഇനി രാത്രിയാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നന്നായി നമ്മൾ പുറത്തു പോയിട്ട് വരുന്ന അഴുക്കൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം 2-3 drops ചെറിയ നനവുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഒരുപാട് ഫുൾ തുടച്ചുണക്കാതെ ജസ്റ്റ് ഒന്ന് പാറ്റ് ഡ്രൈ ചെയ്തതിന് ശേഷം ഈ ഒരു സിറം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിൽ. ഇനി കിടക്കുന്നതിന് ഒരു 30 to 45 minutes മുമ്പ് ഇത് ഫേസിലിടുക, കാരണം അല്ലെങ്കിൽ മുഴുവനും ഷീറ്റ് അബ്സോർബ് ചെയ്യും, നമ്മുടെ ഫേസ് അബ്സോർബ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഫേസിന്റെ സിറം അപ്ലൈ ചെയ്യുന്നത്. ഇനി അടുത്തൊരു ഡൗട്ട്, ഫേസ് സിറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിലി ആയിട്ടുള്ള കാര്യങ്ങളാണ്, അപ്പോൾ അതുകൊണ്ട് ഓയിലി സ്കിന്നിന് ഇടാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഓയിലി സ്കിന്നിനുള്ള പ്രത്യേകിച്ചുള്ള സിറം അവൈലബിൾ ആണ്, അല്ലാതെ ഒരു ഓയിലി ആണ് എന്ന് വിചാരിച്ചിട്ട് ഓയിലി സ്കിൻകാർ സിറം സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി സിറം ഇട്ട് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ ഇടണമെന്ന് കുറച്ച് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഈ ശരിക്കും സിറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ളതാണ്. മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലെ വാട്ടറിനെ റീറ്റെയിൻ ചെയ്യാനുള്ളതാണ്, നിലനിർത്തിയിട്ട് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കുന്ന ഒരു ഘടകമാണ്. അതെപ്പോഴും സ്കിന്നിന്റെ പുറത്ത് നിൽക്കുന്ന ഒരാളാണ് മെജോറിറ്റി. അപ്പൊ എന്തുകൊണ്ടും ഈ സ്കിൻ സിറം കംപ്ലീറ്റ്ലി അബ്സോർബ് ആയതിനു ശേഷം നിങ്ങളുടെ സ്കിൻ ഒരു മീഡിയം ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ എപ്പോഴും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. ഈവൻ ഓയിൽ സ്കിന്നിനാണെങ്കിലും നിങ്ങൾക്ക് ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസർ എന്തായാലും നിങ്ങളുടെ റൊട്ടീനിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കാം. ഇനി അടുത്തത്, എത്ര വയസ്സ് തുടങ്ങി നമുക്ക് സിറം ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ശരിക്കും ഡോക്ടേഴ്സ് ശരിക്കും പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഒരുപാട് പൊല്യൂഷൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് ഈവൻ ഭക്ഷണമാണെങ്കിലും എയർ ആണെങ്കിലും വാട്ടർ ആണെങ്കിലും നമ്മൾ ജീവിക്കുന്ന ആ ഒരു കാര്യമാണെങ്കിലും ഒക്കെ ഒരുപാട് പൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്കിൻ ഏജ് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഏർലിയർ ദ ബെറ്റർ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഏർലി 20s, അതായത് 20-ന്റെ ഒരു തുടക്കത്തിലൊക്കെ തന്നെ നമ്മൾ സ്കിൻ നന്നായിട്ട് കെയർ ചെയ്യണം എന്നാണ്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് തന്നെ നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്തിട്ട് ഈ ഒരു സിറം ഉപയോഗിക്കുക എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്കിൻ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ഇനി ഈ ചിലവർക്ക് വൈറ്റമിൻ സി സിറം ഭയങ്കരമായിട്ട് ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, കാരണം നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യും എന്ന് കരുതിയിട്ട് ഒരുപാട് ഹൈപ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ആ ഒരു സിറം ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു ബേണിംഗ് സെൻസേഷൻ പോലെ ഉണ്ടാകും. കാരണം അത് നോർമലി എന്താണ് വൈറ്റമിൻ സി നോർമലി ഒരു അസിഡിക് നേച്ചർ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ജസ്റ്റ് ഒരു ടിങ്കിങ് സെൻസേഷൻ ഉണ്ടാകും. അത് കംപ്ലീറ്റ്ലി നോർമൽ ആണെന്നാണ് നമ്മുടെ എക്സ്പേർട്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് സിറത്തിനെ പറ്റി എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇനി എന്തെങ്കിലും താഴെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ, ഞാൻ റിപ്ലൈ ചെയ്യാം സമയമനുസരിച്ചിട്ട്. അപ്പോൾ ഇത്രയാണ് ഈ സിറത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു 3-4 സിറമാണ്, അതായത് നിങ്ങളുടെ ഓരോരോ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിറമാണ്. എന്റെ കയ്യിൽ 4 സിറം ഉണ്ട്. അപ്പോൾ ഈ 4 സിറത്തിനെ പറ്റിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ പോണത്. ഫസ്റ്റ് സിറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീ ട്രീയും മൾബറിയും കൂടി ആഡ് ചെയ്തിട്ടുള്ളത് ഓയിൽ കൺട്രോൾ, നിങ്ങളുടെ ഓയിൽ എക്സസൈസ് വരുന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും സ്കിൻ ഗ്ലോ ആകാനുള്ള ഒരു സിറാണിത്. ഓക്കെ, ഇതാണ് 1-ാമത്തെ പ്രോഡക്റ്റ് ഗുഡ് വൈബ്സിന്റെ. ടീ ട്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി സ്പോട്ടിനെയൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഒരു ഉദ്ദേശം സ്പോട്ടൊക്കെ മാറി ക്ലിയർ സ്കിൻ ആകാനും പിന്നെ അതുപോലെ ഓയിൽ കൺട്രോൾ ആകാനും ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് എല്ലാ വിവരങ്ങളും അറിയാനും പറ്റും കേട്ടോ, അതായത് പ്രൈസും എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പൊ ഇതാണ് 1-ാമത്തെ സിറം. ഈ 2-ാമത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഇ ആണ് ഏജ് ഡിഫൈ വൈറ്റമിൻ, അതായത് ഏജിനെ ഡിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ചലഞ്ച് ചെയ്യാന്നാണ്. അതായത് നമ്മൾ ഏജ് ആകാതെ ഏജിങ്ങിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്, ഗുഡ് വൈബ്സിന്റെ വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഇ ഏജ് ഡിഫൈയിങ് സിറം. ഇതിൽ അവർ പറയണത് ഏജ് ആകുന്നതോറും വാട്ടർ റിറ്റൻഷൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ കണ്ണിന്റെ താഴേക്ക് പഫ്നെസ് ഉണ്ടായിട്ട് സ്കിൻ താഴേക്ക് ഇങ്ങനെ സാഗ് ചെയ്യും. അതിനെ മാറ്റിയിട്ട് സ്കിന്നിനെ ബ്രൈറ്റനും ഈവൻ ടോൺ ആക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഇ ഏജ് ഡിഫൈയിങ് സിറം എന്ന് പറയുന്നത്. അടുത്തത് ടീ ട്രീ ആൻഡ് പപ്പായ ഓയിൽ കൺട്രോൾ സിറം ആണ്. ഈ ഒരു സിറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീ ട്രീ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്നെ മാർക്കൊക്കെ മാറ്റാനും പപ്പായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലെ മാർക്കിനെ കംപ്ലീറ്റ് മാറ്റിയിട്ട് കംപ്ലീറ്റ് ഈവൻ ടോൺ ആക്കാനും പറ്റുന്ന ഒരാളാണ് ഈ ഒരു പപ്പായ എന്നുള്ളത്. അപ്പോൾ ആ രണ്ട് പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, ആ രണ്ട് കാര്യങ്ങളും കൂടി ഉള്ളതാണ് ഈ ഒരു ടീ ട്രീ ആൻഡ് പപ്പായ എന്ന് പറയുന്ന ഈ ഒരു സിറം. ഓക്കെ, ഇതാണ് അടുത്ത പ്രോഡക്റ്റ്.
വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ബി ത്രീ ആണ്. സ്കിൻ ഗ്ലോ സിറം, അതായത് സ്കിന്നിനെ നന്നായിട്ട് ഗ്ലോ ചെയ്യാൻ, അതായത് വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്കിന്നിനെ ശരിക്കും ലൈറ്റൻ ചെയ്ത് എപ്പോഴും യങ് യൂത്ത്ഫുൾ ആക്കി നിൽക്കാൻ പറ്റുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. ഈ വൈറ്റമിൻ ബി ത്രീയിൽ നമ്മുടെ സ്കിൻ ഉണ്ടാവുന്ന ലാർജ് പോർസ് ഉണ്ടല്ലോ, അതായത് ഏജ് ആകുമ്പോൾ വരുന്ന ലാർജ് പോർസിനെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് സ്കിന്നിൽ ആ ഒരു പഫ്നെസ്സും ഡൾനെസ്സൊക്കെ മാറ്റി സ്കിന്നിനെ എപ്പോഴും യങ് ആൻഡ് യൂത്ത്ഫുൾ ആക്കി നിർത്താൻ പറ്റുന്ന ഒരാളാണ് ഈ ഒരു വൈറ്റമിൻ ബി ത്രീ എന്ന് പറയുന്ന വൈറ്റമിൻ. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം വൈറ്റമിൻ സി ഉണ്ട്, നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൺ ആക്കാനും ഈ പാടുകളൊക്കെ മാറ്റി ഈവൻ ടോൺ ആക്കാനും, ഡിസ്കളറേഷൻ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈവൻ ടോൺ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നാല് സിറം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് വാങ്ങിക്കുക, ചെക്ക് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നിലേക്ക് ഞങ്ങൾ എയർലി ആയിട്ട് തന്നെ നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനായിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമ്മൾ സ്ത്രീകളെ പ്രത്യേകിച്ചും ഏജിങ്ങിനെ ശരിക്കും നമ്മൾ, അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഒരു പൊല്യൂഷൻ ടൈമിൽ ശരിക്കും നമ്മൾ സ്ത്രീകൾ ശരിക്കും തന്നെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്താൽ മാത്രമാണ് എപ്പോഴും യങ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലെ എപ്പോഴും യങ്ങും അട്രാക്റ്റീവും ഒക്കെ ആയിട്ടിരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.